ഹൈക്കോടതി ഉത്തരവിനും പുല്ലുവിലയോ നവകേരള സദസ്സിന് ആളെ എത്തിക്കാൻ സ്കൂൾ ബസ്സുകൾ വീണ്ടും പിണറായി സർക്കാരിനു നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് പോയ ദിവസങ്ങളിലാണ് സ്കൂൾ ബസ് എടുക്കരുതെന്ന് ഹൈക്കോടതി കൃത്യമായി നിലപാട് പറഞ്ഞത് നവകേരള സദസ്സിൽ ഹൈക്കോടതി ഉത്തരവിനു പുല്ലുവില എന്ന ആക്ഷേപവുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും വിഷയം ഏറ്റെടുത്തതോടെ സജീവമായിരിക്കുന്നു സദസ്സിൽ ആളെ എത്തിക്കാൻ സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ടു കോഴിക്കോട് തിരുവമ്പാടി ബാലുശ്ശേരി കുന്നമംഗലം മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകളിലേക്കാണ് സ്കൂൾ ബസ്സുകളിൽ ആളെ എത്തിച്ചത് സംഘാടകർ ആവശ്യപ്പെട്ടാൽ സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് എന്നാൽ കാസർഗോഡ് സ്വദേശി നൽകിയ ഹർജിയിൽ അന്തിമ തീരുമാനം എടുക്കും വരെ ഉത്തരവ് നടപ്പാക്കരുതെന്നാണ് കോടതി പറഞ്ഞത് ഇടക്കാല ഉത്തരവ് ഇങ്ങനെയാണെങ്കിലും പുറത്തു നടക്കുന്നത് നേർവിപരീതമാണ് നവകേരള സദസ്സുകളിലേക്ക് യഥേഷ്ടം ആളുകളെ എത്തിച്ചത് സ്കൂൾ ബസ്സുകളിലായിരുന്നു തിരുവമ്പാടി മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടന്ന മുക്കത്താണ് ഏറ്റവും അധികം സ്കൂൾ ബസ്സുകൾ എത്തിയത് കുന്ദമംഗലത്തെ നവകേരള സദസ്സിനും സ്കൂൾ ബസ്സുകൾ കണ്ടു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയതിനാലാണ് നവകേരള സദസ്സിന് ആളെ എത്തിക്കാൻ സ്കൂൾ ബസ്സുകൾ ഉപയോഗിച്ചത് എന്നാൽ ബാലശ്ശേരിയിൽ ശനിയാഴ്ചയായിരുന്നു സ്കൂൾ ബസ്സുകളിൽ ആളുകളെ കൊണ്ടുവന്നത് ഞായറാഴ്ച സ്കൂളുകളിൽ പ്രവൃത്തി ദിവസം അല്ലാത്തതിനാൽ ബസ്സുകൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്ന് വാദിച്ചാലും നടക്കില്ല കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു ഇളവില്ല കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് ചർച്ചയാകുന്നത് എന്തൊക്കെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് എന്ന വിചിത്രമായ ചോദ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കും നിരന്തരം ചോദിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പുതിയ റിപ്പോർട്ടുകളും പിണറായിയെ തിരിഞ്ഞുകൊത്തും ആവുന്നത്ര കൈയിട്ട് വാരി ബാക്കി മുക്കി ദുരിതാശ്വാസ നിധിയിൽ നിന്നും നിരവധി സഹായം നൽകിയ വാദം പൊളിയുകയാണ് സർക്കാർ പിടിച്ചു വാങ്ങിയത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയായതാണ് എന്നാൽ ഈ തുക വകമാറ്റി ചിലവാക്കിയതും ഇതേ കാലഘട്ടത്തിൽ തന്നെ രണ്ട് പ്രളയകാലത്തും കൊറോണ മഹാമാരിക്കും സർക്കാർ സമാഹരിച്ചത് ഒന്നും രണ്ടുമല്ല അയ്യായിരത്തി കോടിയോളം രൂപയാണ് സർക്കാർ സ്വന്തമായി പണം മുടക്കേണ്ട സപ്ലൈകോയുടെ ഓണച്ചെലവും സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതിയും എല്ലാം ദുരിതാശ്വാസ നിധിയുടെ കണക്കിലാണ് കാണിച്ചത് ഫിഷറീസ് വകുപ്പ് നടപ്പാക്കേണ്ട പുനർഗേഹം പുനരധിവാസ പദ്ധതിയും ചെറുകിട വ്യവസായികൾക്ക് വ്യവസായ വകുപ്പ് നൽകേണ്ട സഹായ പദ്ധതിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠപുസ്തകം പ്രിന്റിംഗ് ഉൾപ്പെടെ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം മുടക്കിയാണ് പിണറായി സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏറ്റവും അധികം സഹായം നൽകിയതെന്ന് സി പി എം ആവർത്തിക്കുമ്പോഴാണ് സർക്കാർ പലവഴിക്ക് തുക മാറ്റി ചെലവാക്കിയ കണക്കുകൾ പുറത്തു വരുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ദുരിതാശ്വാസ നിധി കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ആർ എസ് ശശികുമാർ ഈ വിഷയങ്ങളും അതിശക്തമായി ഉന്നയിക്കുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്